കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രി സഖാവ് ഇ എം എസ് നമ്പൂതിരിപ്പാടിനൊപ്പം പെരിന്തൽമണ്ണയിലേക്കുള്ള യാത്രയിലായിരുന്നു മർഹൂം എ വി അബ്ദുറഹിമാൻ ഹാജി. നോമ്പ് കാലമായിരുന്നു. ഇ എം എസ് തറവാട് വീട്ടിൽ കയറി ബന്ധുക്കളെ കാണാൻ തീരുമാനിച്ചു. എ വിയും കൂടെ പോയി. മഗ്‌രിബിന്റെ സമയമായപ്പോൾ കയ്യിലുള്ള കാരക്ക കൊണ്ട് നോമ്പ് തുറന്നു. ഇ എം എസിന്റെ വീട്ടിൽ മുസല്ല വിരിച്ച് എ വി മഗ്‌രിബ് നമസ്കരിച്ചു. അത്ഭുതത്തോടും അതിലേറെ ആദരവോടും ഇ എം എസിന്റെ കുടുംബം എ വിയുടെ പ്രവൃത്തിയെ നോക്കിക്കണ്ടുവെന്ന് എ വി പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും സൗമ്യനായ ഒരു വ്യക്തി. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ഒരു പുണ്യവാളൻ്റെ രൂപമാണ് എന്നാണ് നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെയും എൻ്റെയും ഒക്കെ നിയമസഭയിലുള്ള ഒരു എം എൽ എ ഒരു സുഹൃത്ത് ഒരിക്കൽ എന്നോട് പറഞ്ഞത്. തേജസ്സാർന്ന ആ മുഖം, മതഭക്തി സ്ഫുരിക്കുന്ന ആ രൂപം, അതുപോലെ തന്നെ എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ട് കണ്ടാൽ തന്നെ മനുഷ്യൻ്റെ മനസ്സിൽ ആനന്ദം ഉളവാക്കുന്ന, സൗഹൃദം ഉളവാക്കുന്ന ആ രൂപം മനസ്സിൽ നിന്ന് ഒരു കാലത്തും മായുകയില്ല. ചില ജീവിതങ്ങൾ കാലത്തിൻ്റെ സമ്മാനമാണ്. നവോത്ഥാന കേരളത്തിൽ എണ്ണി എണ്ണി പറയാൻ ഉന്നത ശീർഷരായ നിരവധി ചരിത്ര പുരുഷന്മാരുണ്ട്. മതം, രാഷ്ട്രീയം, സാഹിത്യം, വിദ്യാഭ്യാസം, സംസ്കാരം തുടങ്ങി വ്യത്യസ്ത തലങ്ങളിൽ കയ്യൊപ്പ് ചാർത്തിയവരായിരിക്കും അധിക പേരും. എന്നാൽ മതവും രാഷ്ട്രീയവും വിദ്യാഭ്യാസവും ഉൾപ്പെടെ വ്യത്യസ്ത മേഖലകളിൽ ഒരേ സമയം പ്രശോഭിച്ച അപൂർവ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു എ വി അബ്ദുറഹിമാൻ ഹാജി. എ വി എന്ന രണ്ടക്ഷരത്തിൽ മതരാഷ്ട്രീയ നവോത്ഥാന മേഖലകളിൽ നക്ഷത്ര ശോഭയോടെ ജ്വലിച്ചു നിന്ന അബ്ദുറഹിമാൻ ഹാജി 1930 ഓഗസ്റ്റ് 1 കോഴിക്കോട് ജില്ലയിലെ മേപ്പയൂർ നരക്കോട് പ്രദേശത്ത് പ്രശസ്തമായ എടവത്തേരി വീട്ടിൽ ജനിച്ചു. പിതാവ് പുത്തലത്ത് അബ്ദുള്ള, മാതാവ് വായോത്ത് ആമിന. ആമിന ഉമ്മയുടെ 11 മക്കളിൽ അവസാനത്തേതാണ് ഏക ആൺതരിയായ എ വി. എടവത്തേരി വീട് പിതാവ് അബ്ദുള്ള ഹാജിയുടെ കാലത്ത് തന്നെ നാടിൻ്റെ ആശാ കേന്ദ്രമായിരുന്നു. നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ നായകത്വം വഹിച്ചിരുന്ന മഹാന്മാരായ സീദ് സാഹിബിൻ്റെയും കെ എം മൗലവി സാഹിബിൻ്റെയും പ്രചോദനം, അവരുമായിട്ടുള്ള ബന്ധങ്ങളും സഹവാസവുമാണ് ഇപ്പോൾ ഒരു പൊതുപ്രവർത്തന മേഖലയിലേക്ക് എത്തിച്ചത്. വല്യപ്പ ഐക്യസംഘത്തിൽ അംഗമായിരുന്നു. ഈ പ്രദേശത്തും മറ്റും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നവോത്ഥാന നായകന്മാരായിരുന്ന നേതാക്കന്മാർ വരുമ്പോഴൊക്കെ ഈ വീട്ടിലുള്ള താമസവും സഹവാസവും ഇവരുമായിട്ടൊക്കെയുള്ള ബന്ധത്തിന് ഉപ്പക്ക് വളരെ അധികം പ്രചോദനമേകി. എടവത്തേരി വീടിനെ വിശ്വസ്തയുടെയും സത്യസന്ധതയുടെയും അമാനത്ത് സൂക്ഷിപ്പിൻ്റെയും കേന്ദ്രമായി അവർ കണ്ടു. ഏവിക്കും സഹോദരിമാർക്കും മതവിദ്യാഭ്യാസം നൽകാൻ ഗുരുനാഥന്മാരെ വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. വിജ്ഞാനം പകർന്നു കൊടുക്കാൻ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ അധ്യാപകരെ പിതാവ് വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി. 6ാം ക്ലാസ് വരെയുള്ള പ്രാഥമിക വിദ്യാഭ്യാസമായിരുന്നു എ വി നേടിയത്. പക്ഷേ വീട്ടിലെത്തുന്ന ഗുരുനാഥന്മാരിൽ നിന്ന് മലയാള ഭാഷയും മറ്റ് അറിവുകളും പഠിച്ചെടുത്തു. ഗൗരവപൂർണമായ വായനയിലൂടെ പരന്ന വിജ്ഞാനം ആർജിച്ച എ വിയുടെ സാഹിത്യാഭിനിവേശം പ്രസിദ്ധമാണ്. കുമാരനാശാന്റെ കവിതകൾ മിക്കതും അദ്ദേഹത്തിന് ഹൃദിസ്ഥമായിരുന്നു. അക്ഷരശ്ലോകത്തിലും നല്ല കമ്പക്കാരനായിരുന്നു എ വി. നിയമസഭാ സാമാജികർക്കുള്ള കലാമത്സരങ്ങളിൽ അക്ഷരശ്ലോകത്തിൽ എ വിയെ വെല്ലാൻ മറ്റാരും ഉണ്ടായിരുന്നില്ല. വളരെ കുട്ടിക്കാലത്ത് തന്നെ ഒരുപാട് വായിക്കുന്ന ഒരു ശീലം അവർക്കുണ്ടായിരുന്നു. ഔപചാരിക വിദ്യാഭ്യാസം
ഒരു ഏഴാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളെങ്കിലും മഹാന്മാരായ നേതാക്കന്മാരുമായിട്ടുള്ള സഹവാസവും മറ്റു ബന്ധങ്ങളും ഒരുപാട് അറിവ് നേടാനും സമുദായത്തിന് വിദ്യാഭ്യാസ പുരോഗതിയുടെ പുരോഗതിയിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തത്. ഉമർ മൗലവിയെ പോലുള്ള സയ്യിദ് മൗലവി, കെ എൻ ഇബ്രാഹിം മൗലവി, എൻ വി അബ്ദുസ്സലാം മൗലവി ഒരുപാട് പേരെടുത്ത് പറയാൻ കഴിയും. അവരൊക്കെ വരികയും പൊതുവിൽ നവോത്ഥാനത്തിൻ്റെ പ്രത്യേകിച്ചും തൗഹീദിൻ്റെ ദിവ്യ സന്ദേശം അവരിലൊക്കെ കൂടെയാണ് ഇപ്പം ലഭിക്കുന്നതും ഈ കുടുംബത്തിൽ ലഭിക്കുന്നതും. പഞ്ചിപ്പ വളരെ നേരത്തെ തന്നെ പൊതുകാര്യ പ്രസക്തനും ഈ നാടുമായും മറ്റും മുസ്ലിം ലീഗ് പ്രസ്ഥാനവുമായിട്ടൊക്കെ വളരെ നേരത്തെ ബന്ധപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഇടപെടാനും പൊതുരംഗത്ത് പ്രവർത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗശൈലി ഒന്ന് വേറിട്ടത് തന്നെയായിരുന്നു. ഓരോ വാക്കും സൂക്ഷ്മതയോടെ മാത്രമേ ഉപയോഗിക്കൂ. സൗമ്യമായി സംസാരിക്കുമ്പോൾ തന്നെ നിലപാടുകൾ ശക്തമായി സമർത്ഥിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നവരെ പ്രകോപിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യാതെയാവും നിലപാടുകൾ അവതരിപ്പിക്കുക. സയ്യിദ് റഷീദ് റളിയും അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ മനാറും അമീർ ഷക്കീബിൻ്റെ മുസ്ലിങ്ങൾ എന്തുകൊണ്ട് പിന്നാക്കമായി എന്ന ഗ്രന്ഥത്തിലെ ഉദ്ധരണികളും പ്രസംഗത്തിൽ ഇടയ്ക്കിടെ കയറി വന്നു. ഓരോ പ്രഭാഷണവും വിവിധ വിഷയങ്ങളിലുള്ള പഠന പ്രബന്ധങ്ങൾ തന്നെയായിരുന്നു. നിയമസഭാ സാമാജികരിൽ ഏറ്റവും ശുദ്ധിയുള്ള മലയാളം സംസാരിച്ചിരുന്നത് AV ആയിരുന്നുവെന്ന് ഒരു മുൻ നിയമസഭാ സാമാജികൻ അനുസ്മരിച്ചിട്ടുണ്ട്. സമ്പന്നതയുടെ മടിത്തട്ടിൽ ജനിച്ചു വീണ AV തൻ്റെ സമ്പത്ത് വിനിയോഗിച്ചത് സമൂഹത്തിന് വേണ്ടിയാണ്. 6 പതിറ്റാണ്ട് അധികാരത്തിൻ്റെ ഇടനാഴികളിലൂടെ കടന്നുപോയ അദ്ദേഹം തൻ്റെ വെളുത്ത വസ്ത്രത്തിൽ അഴിമതിയുടെ ഒരു ചെറിയ നീൽപ്പാട് പോലും വീഴാൻ അനുവദിച്ചില്ല. ഇടതുപക്ഷത്തും വലതുപക്ഷത്തും മാറി മാറി നിയമസഭാംഗമായ AV മേപ്പയൂർ തിരുവമ്പാടി മണ്ഡലങ്ങളെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചു. മുസ്ലിം ലീഗിലും മുജാഹിദ് പ്രസ്ഥാനത്തിലും ഒരേ സമയം സജീവമായി നിലകൊള്ളുകയും രണ്ട് സംഘടനകൾക്കുമായി സമ്പത്തുകൊണ്ടും ശരീരം കൊണ്ടും ഏറെ ത്യാഗങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തു. മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ സംഭാവന അദ്ദേഹത്തിൻ്റെ സ്വന്തം വ്യക്തിത്വം കൊണ്ട് അദ്ദേഹം പ്രതിനിധാനം ചെയ്ത ഒരു നിയമസഭാ മണ്ഡലം എന്നും ആ പാർട്ടിക്ക് നേടിക്കൊടുത്തു എന്നുള്ളതാണ്. അദ്ദേഹം അല്ലാത്ത ഒരു കാൻഡിഡേറ്റ്, ഒരു വ്യക്തി ആ ഘട്ടത്തിൽ, ആ കാലത്ത്, ആ രൂപത്തിൽ ആ മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ ആ മണ്ഡലം മുസ്ലിം ലീഗിന് കിട്ടില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രവാഹം കൊണ്ടും അദ്ദേഹം സ്വന്തം സമുദായത്തിലും അതുപോലെ തന്നെ മറ്റ് സമുദായങ്ങൾക്കിടയിലും ഏറെ ബഹുമാനിതനായ, സ്നേഹിക്കപ്പെടുന്ന, ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടുമായിരുന്നു ഒരു പക്ഷേ എന്നും ആ മണ്ഡലം ലീഗിൻ്റെ കൂടെ, പാർട്ടിയുടെ കൂടെ നിന്നത്. അതും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ സംഭാവന. അതുപോലെ പാർട്ടിക്ക് അതിൻ്റെ കൂടിയാലോചനകളിൽ, അതിൻ്റെ തീരുമാനങ്ങളിൽ ഒക്കെ അദ്ദേഹത്തിൻ്റെ സദുദ്ദേശവും വിലപ്പെട്ട ഉപദേശവും എന്നും വലിയ സംഭാവനയായി മാറിയിട്ടുണ്ട്. 1967 സപ്തകക്ഷി മുന്നണിക്കാലത്ത് മേപ്പയൂരിൽ പ്രമുഖ CPM നേതാവായ MK കേളുവേട്ടൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായിരുന്നു AV. അതേ AV 1970 എതിർ സ്ഥാനാർത്ഥിയായി ലഭിച്ചത് MK കേളുവേട്ടനെ തന്നെയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ഭൂരിപക്ഷ മണ്ഡലമായ ഇവിടെ AV അട്ടിമറി വിജയം നേടി. ക്രിസ്ത്യൻ സമൂഹം സജീവ സാന്നിധ്യമായ തിരുവമ്പാടിയിൽ നിന്ന് തുടർച്ചയായി 10 വർഷം MLA ആയ AV ജനങ്ങളുടെ കണ്ണിലുണ്ണിയായിരുന്നു. AV ഹാജി എന്ന പേരിൽ ജനങ്ങൾക്കിടയിൽ ആകെ അറിയപ്പെട്ടിരുന്ന അബ്ദുറഹ്മാൻ ഹാജി എൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു. 1996 മുതൽ 2001 വരെ
നിയമസഭയിൽ ഞങ്ങൾ ഒരുമിച്ച് അംഗങ്ങളായിരുന്നു. അഖിലേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകൻ എന്ന നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുൻനിര പ്രവർത്തകരിൽ ഒരാളായി AVയോടൊപ്പം പ്രവർത്തിക്കാൻ എനിക്കും അവസരമുണ്ടായിട്ടുണ്ട്. വളരെ സൗഹൃദമായ പെരുമാറ്റം, സാമൂഹ്യ പ്രവർത്തകർക്കുണ്ടാവേണ്ട എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരു മനുഷ്യൻ, ഇതെല്ലാം ജനങ്ങൾക്കിടയിൽ ഒരു പൊതു സ്വീകാര്യത AV ഹാജിക്ക് ലഭിക്കാനിടയാക്കി. മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ നേതാവായിരിക്കുമ്പോഴും AV ഹാജി എല്ലാവരുടെയും ഒരു പൊതു നേതാവ് എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി കൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. മേപ്പയൂർ MLA ആയി ദീർഘകാലം പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കൂടി ഉൾക്കൊള്ളുന്ന UDFൻ്റെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം ആദ്യം MLA ആയത് എങ്കിൽ 1980 മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായ അഖിലേന്ത്യ ലീഗ് LDFമായി ബന്ധപ്പെട്ടതിന് ശേഷം LDFൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വീണ്ടും അദ്ദേഹം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. 2001 വരെ അദ്ദേഹം ജനപ്രതിനിധിയായി നിയമസഭാ സാമാജികനായി പ്രവർത്തിച്ചത് ഞാൻ ഓർക്കുന്നു. രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം സാമൂഹ്യ പ്രവർത്തനത്തിലും വിദ്യാഭ്യാസ രംഗത്തും അദ്ദേഹം വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്നു. ഇതുപോലുള്ള സന്ദർഭത്തിൽ രാഷ്ട്രീയ സൗഭാഗ്യങ്ങളോ മറ്റെന്തെങ്കിലും സ്ഥാനമാനങ്ങളോ നോക്കാതെ ജനങ്ങളുടെ പക്ഷത്തു നിന്ന് പോരാടാൻ AV ഹാജിയെ പോലുള്ള വ്യക്തിത്വങ്ങൾ അത്യാവശ്യം വരുന്ന ഒരു സന്ദർഭമാണിതെന്ന് എനിക്ക് തോന്നുന്നു. നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ മണ്ഡലം നോക്കാതെ എല്ലാ പ്രശ്നങ്ങളിലും AV ഇടപെട്ടു. എല്ലാവർക്കും എളുപ്പത്തിൽ സമീപിക്കാവുന്ന ആളായതിനാൽ AVയെ എല്ലാവരും സമീപിച്ചിരുന്നു. ഒരിക്കൽ CH തമാശയായി ചോദിച്ചു അത്രേ, AV നിങ്ങൾ കേരളത്തിൻ്റെ മുഴുവൻ MLA ആണോ എന്ന്. നരക്കോട് എടവത്തേരി വീട്ടിൽ വരാത്ത ഇസ്ലാഹി പണ്ഡിതന്മാരും കേരള രാഷ്ട്രീയത്തിലെ അധികാരും വിരളമാണ്. തിരൂരങ്ങാടിയുമായി AVയ്ക്ക് വളരെ മുമ്പ് തന്നെ നല്ല ബന്ധമുണ്ടായിരുന്നു. KM മൗലവിയായിരുന്നു അതിന് കാരണം. മുസ്ലിം ലീഗിലും മുജാഹിദ് പ്രസ്ഥാനത്തിലും KM മൗലവിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതൃക. തിരൂരങ്ങാടിയിലെ പ്രശസ്ത മദ്രസയായിരുന്നു നൂറുൽ ഇസ്ലാം മദ്രസ. അതേ പേരിൽ 1962 നരക്കോട് ഒരു മദ്രസ സ്ഥാപിച്ചത് ഈ ബന്ധത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നു. തിരൂരങ്ങാടി യത്തീംഖാന സ്ഥാപിച്ചത് മുതൽ AV അതിൻ്റെ പ്രവർത്തകനായി. ഈ ബന്ധമാണ് ഏകമകൻ അബ്ദുള്ള MK ഹാജിയുടെ മകളെ വിവാഹം ചെയ്യാൻ ഇടയാക്കിയത്. മുസ്ലിം സംഘടനകൾ തമ്മിൽ നല്ല സൗഹൃദം കാത്തുവെക്കണമെന്ന് AV എപ്പോഴും ആഗ്രഹിച്ചു. സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ, KM മൗലവി, CD സാഹിബ് തുടങ്ങിയവരുടെ കൂടെയുള്ള പ്രവർത്തനങ്ങൾ അത്തരമൊരു വീക്ഷണം രൂപപ്പെടുത്തുന്നതിന് പ്രേരണയായിട്ടുണ്ട്. AV അബ്ദുറഹിമാൻ സാഹിബുമായി ഞാൻ വളരെ ചെറുപ്പത്തിലെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അരീക്കോട് പഠിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹവുമായി ബന്ധം നിലനിർത്തി. ഞാൻ പഠനം കഴിഞ്ഞ് പിന്നീട് എന്ത് ചെയ്യണം എന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഒരു കച്ചവടമായി മുന്നോട്ട് പോകണമെന്നായിരുന്നു എൻ്റെ അന്നത്തെ ആഗ്രഹം. പക്ഷേ AVൻ്റെ ഒരു കത്ത്, AVൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ നരക്കോട് പ്രദേശത്തെ, അവിടെ ആദ്യമായി ഒരു ജുമാ തുടങ്ങണം, മദ്രസയും വേണം കൂട്ടത്തിൽ, ആ രംഗത്ത് അവിടെ പ്രദേശമായി ആ പ്രദേശത്ത് ദഅവാ പ്രവർത്തനങ്ങൾ നടത്തണം, അതിനു വേണ്ടി എന്നോട് അങ്ങോട്ട് ചെല്ലണമെന്നായിരുന്നു. ഞാൻ എൻ്റെ ജ്യേഷ്ഠമായി ആലോചിച്ചു, കച്ചവടം തുടങ്ങാൻ തീരുമാനിച്ചതാണല്ലോ ഇനിയിപ്പോൾ എന്താ വേണ്ടത്, തൽക്കാലം ഏതായാലും AVൻ്റെ ക്ഷണം സ്വീകരിച്ച് പോകാം. അങ്ങനെ ഞാൻ നരക്കോട്ടേക്ക് പോയി. AVൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു താമസിക്കാൻ സൗകര്യം ചെയ്തിരുന്നത്. AV ഒരു അസാധാരണ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അവിടെ വെച്ച് എല്ലാ വിഭാഗത്തിലും നേതാക്കന്മാരുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നു.
വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഞങ്ങൾ നേരെ പൊതുരംഗത്തേക്ക് ഇറങ്ങുകയാണല്ലോ. പൊതുരംഗത്ത് മാതൃകയാക യോഗ ആക്കാൻ പറ്റിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എ വി അബ്രഹാം സാഹിബ്. മുസ്ലിം ലീഗിൽ നേതൃസ്ഥാനത്ത് സജീവമായി നിലകൊള്ളുമ്പോൾ തന്നെ താനൊരു മുജാഹിദാണെന്ന് അഭിമാനത്തോടെ തന്നെ എ വി പറഞ്ഞു. കോഴിക്കോട് മുജാഹിദ് സെന്റർ സാമൂഹ്യദ്രോഹികൾ ബോംബ് വെച്ച് തകർക്കാൻ ശ്രമിക്കുകയും പ്രശ്നത്തിൽ അധികാരികൾ മല്ലപ്പൊക്ക് നിലപാട് സ്വീകരിക്കുകയും ചെയ്തപ്പോൾ എ വി വിഷയം കേരള നിയമസഭയിൽ ഉന്നയിച്ചു. മുജാഹിദ് സെന്റർ മുസ്ലിം നവോത്ഥാനത്തിന്റെ സിരാ കേന്ദ്രമാണെന്നും അതിനൊരു പോറൽ പോലും ഏൽക്കാൻ പാടില്ലെന്നും അക്രമത്തിന് പിന്നിലെ കറുത്ത ശക്തികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നും ഭരണാധികാരികളുടെ മുഖത്ത് നോക്കി എ വി തുറന്നടിച്ചു. രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയാൽ പലരും മൗനം അവലംബിച്ചപ്പോഴാണ് എ വിയുടെ ഉറച്ച ശബ്ദം നിയമസഭയിൽ മുഴങ്ങിയത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പയ്യോളിയിൽ മുജാഹിദ് പബ്ലിഷിംഗ് ബ്യൂറോ സ്ഥാപിക്കപ്പെട്ടു. കെ പിയും എ പിയും ചേർന്നെഴുതിയ തക്ലീദ് ഒരു പഠനം എന്ന പുസ്തകം എ വിയും സഹപ്രവർത്തകരും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് എഴുതിയത്. ഏകദേശം 62-63 കാലഘട്ടത്തിൽ തന്നെ ഞങ്ങളുടെ മഹൽ, നരക്കോട് മഹൽ എന്നറിയപ്പെടുന്ന ഈ മഹല് പൂർണ്ണമായും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ദിവ്യ സന്ദേശം ലഭിച്ച, തൗഹീദിൻ്റെ ദിവ്യ സന്ദേശം ലഭിച്ച ഒരു പ്രദേശമാണ്. ഏകദേശം 63-64 കാലഘട്ടത്തിൽ തന്നെ ഇവിടെ മലയാളത്തിലുള്ള സ്വതന്ത്ര ഖുതുബ നടത്തി വരുന്നുണ്ട്. മദ്രസാ സമ്പ്രദായം ഏകദേശം വന്നു തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ നടന്നു വന്നിട്ടുണ്ട്. ആദരണീയനായ സിപി ഉമർ സുല്ലമി വളരെ നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ സുല്ലമാസ്ലാം അറബി കോളേജിൻ്റെ പഠനം പൂർത്തിയാക്കിയ ശേഷം, ശരിയാണോന്നെനിക്ക് എനിക്ക് തോന്നുന്നത് ആദ്യമായി തന്നെ അദ്ദേഹം ഈ പ്രദേശത്തേക്കാണ് വന്നത്. ഇവിടുത്തെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയും അദ്ദേഹമാണ്. ഒരുപാട് ശിഷ്യഗണങ്ങൾ അദ്ദേഹത്തിന് ഈ പ്രദേശത്തുണ്ട്. പലരെയും അദ്ദേഹത്തിന് ഇന്നും പേരെടുത്ത് വിളിക്കാൻ കഴിയും. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമല്ലാത്ത മേപ്പയ്യൂരിൽ ത്യാഗപൂർണമായ പരിശ്രമങ്ങളിലൂടെ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ പരിവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. 1973 എ വിയും സഹപ്രവർത്തകരും മുൻകൈയ്യെടുത്ത് സ്ഥാപിച്ച മേപ്പയ്യൂർ സലഫിയ അസോസിയേഷൻ കീഴിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു വന്നു. സലഫിയ അറബി കോളേജ്, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ബി എഡ് കോളേജ്, ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, എ വി അബ്ദുറഹിമാൻ നാജി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ഐ ടി സി, ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയവ ഇതിൽ പെടുന്നു. മേപ്പയ്യൂരും പരിസര പ്രദേശങ്ങളിലും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെതായി ഉയർന്നു വന്ന പള്ളികളിലും എ വിയുടെ വിയർപ്പുണ്ടായിരുന്നു. മതഭക്തനായിരുന്ന എ വി പൊതുജീവിതം മതപരമായ അനുഷ്ഠാനങ്ങൾക്ക് തടസ്സമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. വെള്ളിയാഴ്ച ദിനങ്ങൾ പെരുന്നാൾ ദിനമായിരുന്നു എ വിക്ക്. എന്ത് തിരക്കുകൾ ഉണ്ടായാലും നേരത്തെ പള്ളിയിലെത്തി മിഹ്റാബിന്റെ വലതുവശത്ത് ഇരപ്പുറപ്പിക്കും. നല്ല ഒരു ഖുതുബ ശ്രോതാവ് കൂടിയായിരുന്നു അദ്ദേഹം. ആരെ കണ്ടാലും കുശലാന്വേഷണങ്ങൾ നടത്തിയും ഹസ്തദാനം ചെയ്തും അവരുടെ മനം കവരും. ഹസ്തദാനത്തിനായി ആദ്യം നീളുന്നതും അവസാനം പിൻവലിക്കുന്നതും എ വിയുടെ കൈകളായിരിക്കും. അദ്ദേഹം മനുഷ്യനോട് പെരുമാറുന്നത് വലിയ മാതൃകാപരമായ ഒന്നാണ്. പെരുമാറ്റം അങ്ങനെയാണ് വേണ്ടത്. സൗമ്യത എന്നുള്ളതും സൗഹൃദം എന്നുള്ളതും പുഞ്ചിരിക്കുന്ന മുഖം എന്നുള്ളതുമൊക്കെ പറയാൻ എളുപ്പമാണെങ്കിലും ജീവിതത്തിൽ ഏത് സമയത്തും എത്ര പിരിമുറുക്കമുള്ള സമയത്താണെങ്കിൽ പോലും നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് ആ ഷാളും ഇടയ്ക്കിടയ്ക്ക് കുടഞ്ഞിട്ടുകൊണ്ട് നിൽക്കുന്ന, സൗഹൃദം കാണിക്കുന്ന ആ മനുഷ്യനെ ആർക്കും മറക്കാൻ കഴിയുകയില്ല. അദ്ദേഹം ഏത് പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചാലും ആ പ്രസ്ഥാനത്തിന് അതൊരു മുതൽക്കൂട്ടാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ അദ്ദേഹം ഒട്ടേറെ ആ പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥ ആശയ ആദർശങ്ങൾ മനുഷ്യന് കാണിച്ചു കൊടുക്കുന്ന തരത്തിൽ, ജീവിച്ച് കാണിച്ചു കൊടുക്കുന്ന തരത്തിൽ സംഭാവന നൽകിയിട്ടുണ്ട്. സ്വന്തം ജീവിതം കൊണ്ട്
ആ പ്രസ്ഥാനം എന്ത് ആശയപരമായി പറയുന്നോ, എന്ത് മാതൃക മനുഷ്യരിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നോ അത് അദ്ദേഹം കാണിച്ചു കൊടുത്തു. മുജാഹിദ് സമ്മേളന പന്തലിൽ എല്ലാ ദിനങ്ങളിലും എ വിയെ നമുക്ക് കാണാമായിരുന്നു. എ വിയോട് ആശയപരമായി വിയോജിക്കുന്നവർ കേരള പൊതുസമൂഹത്തിൽ ധാരാളം ഉണ്ടാകാം. പക്ഷേ വ്യക്തിപരമായി എ വിയെ അംഗീകരിക്കാനാവാത്ത ഒരാൾ പോലും കേരളത്തിൽ ഉണ്ടാകാൻ ഇടയില്ല. അയ്യോളി കേന്ദ്രമായി നേരത്തെ പ്രവർത്തിക്കാൻ ഒരു ഇടമില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നത്തെ ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ വലിയ തറവാട്ടുകാരും സമ്പന്നന്മാരുമാണ്. അങ്ങോട്ട് കടന്നു ചെല്ലാൻ കഴിയാത്ത സാഹചര്യത്തിൽ എ വി ആ പ്രദേശത്ത് ഒരു പീടിക മുറി വിലക്ക് വാങ്ങി, എന്നിട്ട് അതിൻ്റെ മാളികയാണ് അന്ന് പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിച്ചത്. ഈ അടുത്ത് ഞാനൊക്കെ പ്രവർത്തന രംഗത്ത് വന്നപ്പോൾ ഉണ്ടായ ചില അനുഭവങ്ങളുണ്ട്. നന്ദിയിൽ വെച്ച് നമ്മൾ നടത്തിയൊരു പരിപാടിയിൽ കുറേ ആളുകൾ കയ്യേറി, അങ്ങനെ പ്രശ്നങ്ങളായി. അടുത്ത പരിപാടി നമ്മൾ വെച്ചപ്പോൾ എ വി ആ സ്റ്റേജിൽ കയറിയിരുന്നിട്ട് ബഹുമാനായ അമ്മാങ്കോ തവൂബറും വരവി പ്രസംഗിച്ചു, 40 മിനിറ്റ് പ്രസംഗിച്ചു. എ വി ആ സ്റ്റേജിൽ കൃത്യമായി അവിടെ ഇരുന്നു കൊടുത്തു. അത് ആദർശത്തോടുള്ള പ്രതിബദ്ധതയാണ്. ഇതൊക്കെ നടക്കുമ്പോഴും എ വിയുടെ ചില അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഒരിക്കൽ എ വിയുടെ കൂടെ യാത്ര ചെയ്യാൻ എനിക്ക് ഒരവസരം കിട്ടി. ഒരു മുസ്ലിം ലീഗിൻ്റെ പരിപാടിക്ക് പോവുകയാണ്. അങ്ങനെ മേപ്പിയൂർ കടന്ന് വടക്ക് ഭാഗത്തേക്കുള്ള പൂമുഖം എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടെ വെച്ച് ബാങ്ക് കൊടുത്തു. സുന്നി പള്ളിയാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരുണ്ട്. എ വിയും ഞങ്ങൾ എ വിൻ്റെ കൂടെ ഞങ്ങൾ 2 പേരുണ്ട്. ഞങ്ങൾ 3 പേരും കൂടി അവിടെ ഇങ്ങോട്ട് കയറി. അപ്പോൾ അവിടെയുള്ള സുന്നികൾ മുഴുവനും മാറി നിന്നിട്ട് എ വിയോട് ആ മഗ്രിബ് നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. എ വി അവിടെ വെച്ച് ഇമാമത്ത് നിന്ന് നമസ്കരിച്ചു. രാഷ്ട്രീയ രംഗത്തും മതരംഗത്തും ഒരുപോലെ പ്രവർത്തിക്കുന്നവർക്ക് ഒട്ടനവധി നല്ല മാതൃകകൾ ബാക്കി വെച്ചാണ് എ വി പടിയിറങ്ങിയത്. ശുഭ്ര വസ്ത്രവും വെളുത്ത താടിയും തലയിൽ വെള്ളക്കറച്ചിഫും ധരിച്ച് നിയമസഭയുടെ ഇടനാഴികളിലൂടെ പുഞ്ചിരിച്ച് നടന്നു പോയിരുന്ന സ്വാത്വികനായ ആ മനുഷ്യൻ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് ഒരു നല്ല പാഠപുസ്തകമാണ്. ജുമാ നരക്കോട്ട് പള്ളിയിൽ തുടങ്ങി. ആ ജുമയിൽ പിന്നെ ഒരു കൊല്ലത്തോളം ഞാൻ അവിടുത്തെ ഖത്തീബായും പ്രവർത്തനമായി, അവിടെ മദ്രസ അധ്യാപകനായും ഞാൻ അവിടെ ജീവിച്ചു. അപ്പോൾ എല്ലാം എവിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട, എവിൻ്റെ വീട്ടിലാണ് താമസമുണ്ടായിരുന്നത്. അവിടടുത്ത് ഒരു നമസ്കാരപ്പള്ളിയുണ്ട്. അവിടെ അത്യാവശ്യം ചെറിയ കിതാബിലെ പ്രധാനപ്പെട്ട ഫത്വയിൽ ബാരി ഉണ്ടായിരുന്നു, സഹൈൽ ബുഖാരിയുടെ ഷെറഹ്. അവിടുന്ന് ഞാനത് തലക്കുന്ന ഇങ്ങനെ വായിക്കും. മദ്രസ രാത്രിയായാൽ എവിൻ്റെ കൂടെയും ഖാസിം മൗലവിൻ്റെ കൂടെ, അതുപോലെ തന്നെ അവിടുത്തെ നമ്മുടെ പ്രവർത്തകന്മാരുടെ കൂടെ ഓരോ ഭാഗത്തേക്ക് ക്ലാസ് എടുക്കാൻ പോകും. കൊയിലാണ്ടിയും മേപ്പയ്യൂരും ഈ പ്രദേശങ്ങളിലൊക്കെ ഞാൻ അവരോട് ഒന്നിച്ചുമായി ക്ലാസ് എടുക്കാൻ പോയിരുന്ന ആ ഓർമ്മ എപ്പോഴും. എം എൽ എ ആയതോടുകൂടി തന്നെ മതരംഗത്തെ പ്രവർത്തനത്തിന് യാതൊരു ഭംഗവും വരുത്തിയില്ല. ഒരു നേരം മുസ്ലിയാക്കന്മാർ വെല്ലുവിളിച്ചപ്പോൾ ആ വെല്ലുവിളി സ്വീകരിച്ച് വാദപ്രതിവാദം തയ്യാറുണ്ടെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നെ എടുത്തു കൊടുത്ത് വാദപ്രതി തയ്യാറാണ്. വാസ്തവത്തിൽ രാഷ്ട്രീയ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ കൂടെ നിൽക്കുന്നവർക്കൊരു വലിയ ചെറിയൊരു വിമിഷ്ടമുണ്ടായിരുന്നു. കാരണം ഒരു എം എൽ എ ആണല്ലോ വാദപ്രതിവാദത്തിന് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ. പക്ഷേ അദ്ദേഹത്തിന് അതിൻ്റെ മടിയുണ്ടായിരുന്നില്ല. മുജാഹിദ് രംഗത്ത് കൃത്യമായി ആദർശധീരനായ മുജാഹിദാണ്. രാഷ്ട്രീയ രംഗത്ത് നിഷ്കളങ്ക ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അങ്ങനെ എം എൽ എ ആയിരുന്ന കാലത്തും അദ്ദേഹത്തുമായി ഞാൻ ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പോയി അദ്ദേഹത്തെ പല കാര്യങ്ങളും അദ്ദേഹവുമായി സംസാരിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ ഏത് രംഗത്തായാലും ശരി, അവിടുത്തെ ആ വ്യക്തിത്വം വളരെ പ്രകടമായി. സാഹിത്യരംഗത്താണെങ്കിൽ നല്ല ഒരു കവിതയുമായി ബന്ധപ്പെട്ട വ്യക്തിത്വമാണ് എവിൻ്റേത്. ജാതിമത ഭേദമില്ലാതെ കാര്യങ്ങൾ, കുടുംബ പ്രശ്നങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, ഇതെല്ലാം സംസാരിക്കാൻ വേണ്ടി വിവിധ ആളുകൾ അവിടെ വരും. അവിടെ വന്നാൽ എല്ലാവരും ഒരുപോലെ സ്വീകരിക്കും. അങ്ങനെയാണ് എവിൻ്റെ സ്വഭാവം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അവസാനം പ്രസ്ഥാന രംഗത്ത് കെ എൻ എം നിർഭാഗ്യവശാൽ ഐ എസ് എമ്മിനെ പിരിച്ചുവിട്ടപ്പോൾ അത് എന്തിനാണ് പിരിച്ചുവിടുന്നതെന്ന് ആർക്കും അറിയില്ല. ചില ആളുകളുടെ കാര്യത്തിന് വേണ്ടി പിരിച്ചുവിട്ടപ്പോൾ സംഘടനയെല്ലാം രണ്ടായി തീർന്നു. സംഘടന
ഭിന്നിച്ചയിൽ ഐ എസ് എമ്മിനെ പിരിച്ചുവിട്ടതിലൂടെ സംഘടന ഉണ്ടായിരുന്നു. എങ്കിലും ഈ പ്രതിസന്ധിയിൽ സത്യത്തിൻ്റെയും നീതിയുടെയും ഭാഗത്ത് നിന്നുകൊണ്ട് പഴയ കാലത്ത് എങ്ങനെയാണോ കെ പി മുഹമ്മദ് മൗലവിയുടെ കാലത്ത് സംഘടന നയിച്ചത്, ആ ആദർശവും ആ സംഘടനയുടെ രീതിയും അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഈ സംഘടന ഇവിടെ നിലനിർത്തണം ഒരാവശ്യമാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് അദ്ദേഹം കാനം മർക്കസ് ദേവയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ജീവിത സായാഹ്നത്തിൽ വീട്ടിൽ വിശ്രമ ജീവിതം നയിച്ചു വരുന്നതിനിടയിലും താൻ നെഞ്ചേറ്റിയ സെൽഫി സ്ഥാപനങ്ങളിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകാറുണ്ടായിരുന്നു. 2005 ഒക്ടോബർ 4 സെൽഫിയിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലെത്തി ഭക്ഷണവും ഉച്ചയുറക്കവും കഴിഞ്ഞ് അസർ നമസ്കാരത്തിന് ശേഷം സായാഹ്ന നടത്തത്തിനിടയിലാണ് ആ മഹാനുഭാവനെ നാഥൻ തിരിച്ചു വിളിച്ചത്. മരണവിവരമറിഞ്ഞ് എടവത്തേരിയിലും സെൽഫി ക്യാമ്പസിലുമായി ഒഴുകിയെത്തിയ ആയിരങ്ങൾ ആ കർമ്മയോഗിയോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമായിരുന്നു. കാലത്തിൻ്റെ സൂചി കറങ്ങിക്കൊണ്ടേയിരിക്കും. കാലമേറെ കഴിയുമ്പോൾ വരും തലമുറക്ക് ചോദിക്കേണ്ടി വരും, ഇങ്ങനെയും ഒരു രാഷ്ട്രീയ നേതാവ് മലയാള മണ്ണിൽ ജീവിച്ചിരുന്നുവോ എന്ന്. കാലയവനികക്കുള്ളിൽ മറഞ്ഞുവെങ്കിലും എ വി എന്ന രണ്ടക്ഷരം ജനഹൃദയങ്ങളിൽ തുടിച്ചുകൊണ്ടേയിരിക്കും.